അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും പിന്നിട്ട പാതകൾ പിന്നിട്ട ജീവിതപാതകളിലെ ദൈവികമായ അനുഭവങ്ങൾ പ്രിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന പിന്നിട്ട പാതകളുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് ക്രൈസ്തവ സംഗീത ശുശ്രൂഷകളിൽ കഴിഞ്ഞ 21 വർഷങ്ങളായി നിറസാന്നിധ്യമായ ഗായകൻ സോജൻ ഉറുകുന്നിൻ്റെ സംഗീത ശുശ്രൂഷ ജീവിത വഴികളാണ്. ഞാൻ സോജൻ. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ തെന്മല എന്ന ഏവർക്കും സുപരിചിതമായ ഒരു മലയോര ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന ഉറുകുന്ന് എന്ന സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 8 മക്കളാണ്. അതിൽ 7-ാമത്തെ മകനാണ് ഞാൻ. കഴിഞ്ഞ 21 വർഷമായി കർത്താവിൻ്റെ വേളയിൽ ഞാൻ സംഗീത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. താൻ ആലപിച്ച 100-കണക്കിന് ക്രൈസ്തവ ഗാനങ്ങളിലൂടെ അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു നൽകിയ സോജൻ ഉറുകുന്ന് തൻ്റെ സംഗീത ശുശ്രൂഷകൾ ഇന്നും തുടരുകയാണ്. ചെറുപ്പം മുതൽ പാടുവാൻ കഴിവുണ്ടായിരുന്നു എങ്കിലും സംഗീതം ഒരു ശുശ്രൂഷയെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ, വിശേഷിച്ച് എൻ്റെ അപ്പച്ചൻ, എന്നെ സംഗീതം പഠിപ്പിച്ച് ആ നിലയിൽ വളർത്തിയെടുക്കണം എന്ന ഒരാഗ്രഹം തനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുവാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. തന്നിമിത്തമാണ് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ITI സിവിൽ എടുത്ത് പാസ്സാവുകയും ഒരു ജോലി സമ്പാദിച്ച് ജീവിക്കുക എന്ന ആഗ്രഹത്തോട് മുന്നോട്ട് പോയത്. ഒരു രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വപ്നത്തിൽ കൂടി എന്നോട് സംസാരിച്ചു. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നും കർത്താവ് എന്നെ തൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും എന്നോട് സംസാരിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ കർത്താവ് എന്നെ വിളിച്ചതിന് ശേഷം, കർത്താവിൻ്റെ വിളി കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഈ ലോകപ്രകാരം ഒരു ജോലിക്ക് വേണ്ടിയല്ല കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന്. ആയിരക്കണക്കിന് സുവിശേഷ വേദികളിൽ ആരാധനയുടെയും അഭിഷേകത്തിൻ്റെയും അനുഗ്രഹ നിറവിൻ്റെയും നിമിഷങ്ങൾ സമ്മാനിച്ച സംഗീത ശുശ്രൂഷകളിലൂടെ അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ക്രിസ്തു സ്നേഹം പകർന്നു നൽകിയ ഗായകൻ സോജൻ ഉറുകുന്ന് തൻ്റെ സംഗീത ശുശ്രൂഷ യാത്രകൾ ഇന്നും തുടരുകയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ന് സംഗീത ലോകത്ത് പ്രശസ്തനായിരിക്കുന്ന അനേക ഗാനങ്ങൾക്ക്, ക്രൈസ്തവ കേരളി ക്ക് അനേക ഗാനങ്ങൾ സമ്മാനിച്ച വിൽസൺ ചേന്നനാട്ടിൽ എന്ന മാന്യദേഹത്തെ പരിചയപ്പെടുവാനിടയായിത്തീർന്നു. എൻ്റെ സംഗീത ലോകത്തിൽ എന്നെ കൈപിടിച്ചുയർത്തിയ ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹം. 2000 അദ്ദേഹത്തെ പരിചയപ്പെടുവാനിടയ്ക്ക് ഇടയായിത്തീർന്നു. അദ്ദേഹം എന്നെ തൻ്റെ ടീമിൽ പാടുവാൻ വിളിക്കുകയും അന്നു മുതൽ തുടർമാനമായ 5 എനിക്ക് അദ്ദേഹത്തോടുകൂടെ സ്റ്റേജുകളിൽ, ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ ഞങ്ങൾക്കൊന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയാക്കി. സംഗീത ലോകത്ത് എന്നെ വളർത്തുവാൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൈത്താങ്ങൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു വിൽസൺ ചേന്നനാട്ടിൽ. അദ്ദേഹത്തിൻ്റെ അനേക ഗാനങ്ങൾ ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ പാടുവാൻ എനിക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട്. അതിനുശേഷം 1000 ഗാനങ്ങൾ അനേക സ്റ്റുഡിയോയിൽ പാടുവാൻ ദൈവം കൃപ തന്നു. ഇന്ന് ഞാൻ 21 സംഗീത ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 1000 ഗാനങ്ങൾ പാടുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ആ ഗാനങ്ങൾ നല്ലൊരു പങ്ക് ഗാനങ്ങളും ക്രൈസ്തവ കൈരളി ഏറ്റുപാടുകയും അത് അനേകർക്ക് ആശ്വാസമായി തീരുകയും അതിൽ കൂടി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയും ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഏറെ പ്രസിദ്ധമായി തീർന്ന അനേകം ഗാനങ്ങൾ തൻ്റെ സ്വരമാധുര്യത്താൽ സോജൻ അനശ്വരമാക്കി. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം തുടങ്ങി 100 ഗാനങ്ങളിലൂടെ അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നിമിഷങ്ങൾ സമ്മാനിക്കുവാൻ സോജൻ എന്ന ഗായകന് ആയി. ഞാൻ ആലപിച്ച ഒരു മനോഹരമായ ഗാനമുണ്ട്, കർത്താവിൻ്റെ ദാസൻ സാന്തി മുഖത്തിലേക്ക് വേണ്ടി പാടിയ ഉന്നതൻ നീ അത്യുന്നതൻ നീ എന്ന ഗാനം. ആ ഗാനം എത്രത്തോളം പോപ്പുലർ ആണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഞാൻ ദുബൈയിൽ ചെന്നപ്പോഴായിരുന്നു. അവിടെ മിക്ക ചർച്ചകളിലും ഞാൻ മുഴങ്ങിക്കെട്ട ഒരു ഗാനമായിരുന്നു ഉന്നതൻ നീ അത്യുന്നതൻ നീ. വിശേഷാൽ ആരാധന സമയത്ത് മെഡിറ്റേഷനായി ഈ ഗാനം പാടി സന്തോഷിക്കുന്നത് കേൾക്കുവാനും ആ സമയത്ത് എനിക്ക് ദൈവത്തെ ശ്രദ്ധിക്കുവാനും അതിലേറ്റവും സന്തോഷിക്കുവാനും ഇടയായിരുന്നു. ഉന്നതൻ നീ അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല.
അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും നടത്തിയ വഴികളെയോർത്തിടുമ്പോൾ കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവ് പോരായേ എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും സ്തുതിക്കുവാനായിരം നാവ് പോരായേ എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും ഉന്നതൻ നീ അത്യുന്നതൻ നീ നിന്നെപ്പോലൊരു ദൈവമില്ല സാധ്യമേ എല്ലാം സാധ്യമേ എന്ന മനോഹരമായ ഗാനം ആ ഗാനം പാടുവാൻ എനിക്ക് കർത്താവിടെ വരുത്തിയിട്ടുണ്ട് 16 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഗാനം ഞാൻ പാടുന്നത് ആ ഗാനം ഞാൻ പാടിയത് സ്തോത്രധ്വനി 2 എന്ന ആൽബത്തിൽ എബി എന്ന ഒരു ദൈവദാസന് വേണ്ടിയാണ് ഞാൻ ഈ ഗാനം പാടുന്നത് ഈ പാട്ടിൻ്റെ എഴുത്തുകാരനും അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയ മനോഹരമായ ഗാനമാണ് ആ ആൽബത്തിൽ ഞാൻ 5 പാടിയിട്ടുണ്ടായിരുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട ഗാനമായിരുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്ന മനോഹരം അസാധ്യമായ എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ആ പാട്ടൊരു തരംഗം പോലെ അടിക്കുന്ന സമയമായിരുന്നു ആ കാലയളവിൽ ഈ ഗാനം എവിടെ ചെന്നാലും മുഴുവൻ കേൾക്കുന്നൊരു ഗാനമായിരുന്നു വിശേഷിച്ച് ഏതൊരു കൺവെൻഷൻ സ്റ്റേജിലും കൺക്ലൂഡിംഗ് ആയി പാടുന്ന പാട്ടുകൾക്ക് മുൻപായി പാടുന്ന ഒരു ഗാനമായിരുന്നു ഈ ഗാനം അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ആ ഗാനത്തിന് അത്രയ്ക്ക് സ്വാധീന ശക്തി ഉണ്ടായിരുന്നു അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ബലഹീനരായിരിക്കുന്ന രോഗികളായിരിക്കുന്ന കഷ്ടതയിൽ കൂടി വളഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യണം എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നവർക്ക് അനേകർ ഈ ഗാനം പാടി ആശ്വാസം പ്രാപിക്കുകയും ശക്തി പ്രാപിക്കുകയും സന്തോഷം പ്രാപിക്കുകയും ചെയ്യുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമാമത്യൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കതീതമാമത്യൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ സുവിശേഷ വേലക്കാരായ മാതാപിതാക്കളുടെ മകനായി ജനിക്കുകയും സുവിശേഷ വേലയിൽ സമർപ്പിക്കപ്പെട്ട് സംഗീത ശുശ്രൂഷകളിലൂടെയും അനുഗ്രഹം നിറവാർന്ന ആരാധനകളിലൂടെയും അനേകായിരങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു നൽകുന്ന സോജൻ തൻ്റെ സംഗീത ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിനായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പാടിയിട്ടുള്ള അനേക ഗാനങ്ങൾ ദൈവമക്കൾ പാടി സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ലോകപ്രകാരം ഞാനൊരു ജോലി നേടി ആ നിലയിൽ മുൻപോട്ട് പോയിരുന്നു എങ്കിൽ എനിക്ക് കർത്താവിൻ്റെ നാമത്തിന് എന്നെക്കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുകയില്ല എന്നാൽ കർത്താവ് ലോക സ്ഥാപനത്തിന് മുന്നേ എന്നെ കണ്ടിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടായിരിക്കാം എന്നെ ആ ദൈവത്തിൻ്റെ തക്കതായ സമയത്ത് ആ തക്ക സമയത്ത് എൻ്റെ വേലയ്ക്കായി വിളിച്ചിറക്കുകയും ഇന്നുവരെ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ പാടിയിട്ടുള്ള അനേക ഗാനങ്ങൾ എൻ്റെ ജീവിതാനുഭവങ്ങളുണ്ട് ഞാൻ ഗാനങ്ങളൊന്നും എഴുതിയിട്ടില്ല എങ്കിലും അനേക ഭക്തന്മാരുടെ ഗാനങ്ങൾ പാടുമ്പോൾ അതെൻ്റെ ജീവിതവുമായി ബന്ധമുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ ഓർപ്പിച്ചല്ലോ ഉന്നതൻ നീ അത്യുന്നതൻ നീ അങ്ങേപ്പോലൊരു ദൈവമില്ല അതിലെ ഒരു സാൻസ് ഇപ്രകാരമാണ് പാടുന്നത് നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവ് പോരാ എങ്കിലും അവോളം ഞാൻ പാടി സ്തുതിക്കും നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവ് പോരായേ
എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. വചന ശുശ്രൂഷ പോലെ തന്നെ സംഗീത ശുശ്രൂഷകളാലും അനേകരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകുവാൻ കഴിയും എന്ന് സോജൻ വിശ്വസിക്കുന്നു. ഒരു വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കാൻ ഇടയായി തീർന്നത്, ഒരുപക്ഷെ സുവിശേഷ പ്രസംഗങ്ങൾക്ക് സ്വാധീനിക്കുവാൻ അനേകരെ കഴിഞ്ഞേക്കാം, എന്നാൽ ഒരു ഗാനം എത്ര പേരെ സ്വാധീനിക്കുമെന്ന്, ഞാൻ പാടിയിട്ടുള്ള ഗാനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ ഏറ്റുപാടുമ്പോൾ എനിക്കത് അനുഭവിക്കുവാനും മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്നും ജീവിക്കുന്ന ഗാനങ്ങൾ, ഭക്തന്മാരെഴുതിയ അനേക ഗാനങ്ങൾ പാടുവാൻ എനിക്ക് നീങ്ങും കൃപ തന്നു. അതിൽ പ്രധാനപ്പെട്ട ഗാനങ്ങൾ ഒന്നാണ് ഞാനിപ്പോൾ പാടിയ ഉന്നതൻ നീ, അത്യുന്നതൻ നീ. മറ്റൊന്ന് അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും. അതുപോലെ കുറേ പഴയ ഗാനങ്ങൾ, നമ്മുടെ കെ വി സൈമൻ സാറിൻ്റെയും കൊച്ചു ജ്യോതിഷിയുടെയും അങ്ങനെ അവരൊക്കെ എഴുതിയ അനേക ഗാനങ്ങൾ പാടുവാനിടയായി തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഏതുമില്ല, ഞാൻ ഒന്നുമില്ല, ഞാൻ ആകുന്നതോ കൃപയാൽ, ഇപ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനങ്ങളൊന്നാണ്, അത് പാടുവാൻ ദൈവം എനിക്കിടയാക്കി. അങ്ങനെ അനേക ഗാനങ്ങൾ പാടുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയിട്ടുണ്ട്. ഗായകൻ എന്ന നിലയിൽ തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ സുവിശേഷ വേദികളിൽ മാത്രം ഒതുക്കാതെ ദൈവം തനിക്ക് നൽകിയ ദർശനപ്രകാരം നിരവധിയായ പരസ്യയോഗങ്ങളിലും സോജൻ ഉറുകുന്ന ഗായകനായി തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. സഞ്ചാര സുവിശേഷകരോടൊപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരികൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും പരസ്യയോഗങ്ങളിലും ഗായകൻ എന്ന നിലയിൽ തൻ്റെ സംഗീത ശുശ്രൂഷകളിൽ സജീവമാണ് സോജൻ ഉറുകുന്ന. സംഗീത ശുശ്രൂഷയ്ക്ക് മനുഷ്യനെ എത്രത്തോളം സ്വാധീനിക്കുവാൻ കഴിയും എന്ന് എൻ്റെ മറ്റൊരനുഭവത്തിൽ കൂടി ഞാൻ പറയാം. അനേക പരസ്യയോഗങ്ങൾ പാടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ പരസ്യമായി നമുക്ക് പ്രസംഗിക്കുവാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. ഒരുപക്ഷെ സുവിശേഷ വിരോധികളുടെയോ മറ്റും ഉപദ്രവങ്ങൾ നമുക്ക് നേരിട്ട അനുഭവങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഞങ്ങളൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരിത് കേൾക്കാൻ സന്മനസ്സ് കാണിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളൊരു പ്രസംഗവുമായി ഒരു സ്ഥലത്ത് ഒരു പക്ഷേ ഇറങ്ങിയാൽ ജനം അതിനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഇല്ല. എന്നാൽ ജനങ്ങളുടെ കാതുകളിൽ മുഴങ്ങിപ്പോയ അവരെപ്പോഴെങ്കിലും മൂളിയിട്ടുള്ള ഒരു ഇഷ്ടഗാനം നമ്മൾ പാടുന്നുവെങ്കിൽ അത് ഏത് മതത്തിൽപ്പെട്ടവരോ ഏതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം അവനത് ശ്രദ്ധിക്കും. ആ പാട്ടിൽ കൂടിയുള്ള ദൈവിക സന്ദേശം അവൻ ചെവിക്കൊള്ളാൻ തയ്യാറാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സുവിശേഷ പ്രസംഗങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് മാത്രമല്ല, സംഗീത ശുശ്രൂഷയ്ക്കും അതിൻ്റെതായ ഒരു ശക്തിയുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. എത്രയോ പേർ ഞാൻ ഇന്ന പാട്ട് കേട്ട് ദൈവത്തെങ്കിലേക്ക് വന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും മരച്ചുവട്ടിലോ കിടത്തിണ്ടായല്ലോ ഇരിക്കുന്ന സമയത്ത് കേട്ട ഒരു ഗാനമായിരിക്കാം, ഉച്ചഭാഷണിൽ കൂടിയോ അല്ലെങ്കിൽ ആരെങ്കിലും പാടുന്നതായിട്ടോ കേട്ട ഒരു ഗാനമായിരിക്കാം. ആ പാട്ട് അവരുടെ ഹൃദയത്തിൽ വരുത്തിയ രൂപാന്തരം, അതവരെ ദൈവത്തോട് അടുപ്പിച്ച കാര്യങ്ങൾ എന്നോട് വ്യക്തിപരമായി പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം സ്വാധീന ശക്തി ഉള്ള ഒന്നാണ് സംഗീതമെന്ന് പറയുന്നത്. ഗായികയും തൻ്റെ സംഗീത ശുശ്രൂഷകളിലൊപ്പം പങ്കാളിയുമായ ഭാര്യ റിൻഷി, മകൻ പ്ലസ് ടു വിദ്യാർത്ഥി ഹെനിൻ, മകൾ സാനിയ എന്നിവരോടൊപ്പം ഉറവുനിൽ തൻ്റെ കുടുംബ വീട്ടിൽ താമസിച്ചുകൊണ്ട് സുവിശേഷവേലയും സംഗീത ശുശ്രൂഷകളും തുടരുകയാണ് സോജൻ ഉറവുന്ന. നിൻ മുൻപിൽ നിൽപ്പാൻ യോഗ്യനല്ല, ഞാനും അനുഗ്രഹവും ഏതുമില്ല. എല്ലാ പുകഴ്ചയും അങ്ങയ്ക്കല്ലോ, എല്ലാ മഹത്വവും അങ്ങയ്ക്കല്ലോ, എല്ലാം ദാനമല്ലോ, എല്ലാം ദാനമല്ലോ, കൃപയാദാനമല്ലോ, എല്ലാം ദാനമല്ലോ, എല്ലാം ദാനമല്ലോ, നാഥാ കൃപയാദാനമല്ലോ. ഇത് എൻ്റെ ഭാര്യ, പേര് റൺഷി, എൻ്റെ മകൻ ഹെനിൻ, എൻ്റെ മകൾ സാനിയ. ഞങ്ങൾ കർത്താവിന് വേണ്ടി സംഗീത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മോനെ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു, മോള് 9th ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ഭാര്യയും എന്നോടുകൂടെ സംഗീത ശുശ്രൂഷയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 21 വർഷത്തിലധികമായി മലയാള ക്രൈസ്തവ ഗാന ശുശ്രൂഷാ രംഗത്ത് നൂറുകണക്കിന് അനുഗ്രഹ നിറവാർന്ന ഗാനങ്ങളുമായി അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകിയ സോജൻ തൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ്. പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട,
ദൈവമക്കൾക്കുള്ള കഷ്ടം മതി, പാപത്തിൻ തൽക്കാല ഭോഗം വേണ്ട. ദൈവമക്കൾക്കുള്ള കഷ്ടം മതി, മിശ്രയിലെ നന്മയേക്കാൾ ക്രിസ്തുവിൽ നിന്ന് വലിയ ധനം. മിശ്രയിലെ നന്മയേക്കാൾ ക്രിസ്തുവിൽ നിന്ന് വലിയ ധനം. എല്ലാ പുകഴ്ചയും അങ്ങയ്ക്കല്ലോ, എല്ലാ മഹത്വവും അങ്ങയ്ക്കല്ലോ. തന്റെ ജീവിതവും ശുശ്രൂഷകളും സംഗീതത്തിലൂടെ ആരാധനകളിലൂടെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സോജൻ ഉറങ്ങുന്ന കുടുംബമായി തന്റെ ശുശ്രൂഷകൾ തുടരുകയാണ്. ഇനിയും അനേക ഗാനങ്ങളിലൂടെ അനേകരിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു നൽകുവാൻ തന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവന്, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലേ. എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ആര് കരുതും, എനിക്ക് വേണ്ടി ആരാ വിചാരപ്പെടുന്നത്, എന്നെ സ്നേഹിക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. വാസ്തവമായി എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിയ വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും അവൻ നിങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചു വന്നൊരു ദൈവമല്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നാളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാവി എന്തായി തീരുമെന്നോ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായി തീരുമെന്നോ എന്ന് നിങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ വാനത്തിൽ നമുക്ക് പ്രകാരം ഒരു വാക്യം വായിക്കുവാൻ കഴിയും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ഭാരമേ ഹോയടമേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അപ്പോൾ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന പാതകൾ വളരെ പരുക്കൻ പാതകളായിരിക്കാം, കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കാം, ദുർഘടങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എൻ്റെ വലങ്കരത്തിന് കർത്താവ് പിടിച്ചിട്ടുണ്ടെന്ന്? വാസ്തവമായും അവൻ നിങ്ങളെ സൂക്ഷിക്കും, നിങ്ങളെ കരുതുന്ന ദൈവമാണ്. നിന്നെ വഴിയിൽ അവൻ കൈവിടുകില്ല, നിനക്കാശ്രയം ഇല്ലാതാകില്ല. വിളിച്ചവനെന്നും വിശ്വസ്തൻ, അന്ത്യത്തോളം കാക്കും അവൻ. നിന്നെ വഴിയിൽ അവൻ കൈവിടുകില്ല. ക്രൈസ്തവ ഗായകൻ സോജൻ ഉറുകുന്നിന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള പിന്നിട്ട പാതകളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.